ഒരു നല്ല നടനാകുക എന്നതായിരുന്നു സിൽവർ സ്റ്റോണിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അതിനായി അദ്ദേഹം ആക്ടിംഗ് കോഴ്സിൽ ചേർന്ന് പഠിച്ചു പിന്നീട് അവസരങ്ങൾക്കു വേണ്ടിയുള്ള അലച്ചിലായി ഒന്നിനു പുറകെ ഒന്നായി അവസരങ്ങളുടെ വാതിലുകൾ അദ്ദേഹത്തിന് അടഞ്ഞു എങ്കിലും പിന്മാറാൻ അദ്ദേഹം തയ്യാറായില്ല വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു ഏകദേശം മൂന്ന് ദിവസത്തോളം ന്യൂയോർക്കിലെ ബസ് സ്റ്റേഷനിൽ കഴിച്ചുകൂട്ടി തന്റെ സന്തത സഹചാരിയായ നായക്കുട്ടിക്ക് ഭക്ഷണം നൽകാൻ നിവൃത്തിയില്ലാതെ ഇരുപത്തിയഞ്ച് ഡോളറിന് ഒരു അപരിചിതന് വിൽക്കേണ്ടി വന്നു ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ നടന്ന ഒരു ബോക്സിംഗ് മത്സരം കാണുവാൻ സിൽവർ സ്റ്റോൺ പോയി അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം ഒരു തിരക്കഥ എഴുതി ഈ സിനിമയുടെ തിരക്കഥയുമായി അദ്ദേഹം ഒരു നിർമ്മാണ കമ്പനിയെ സമീപിച്ചു കഥ ഇഷ്ടപ്പെട്ട കമ്പനി പ്രതിഫലമായി ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം ഡോളർ വാഗ്ദാനം ചെയ്തു എന്നാൽ അദ്ദേഹം അത് നിരസിച്ചു തന്റെ സിനിമയുടെ പ്രധാന കഥാപാത്രം തനിക്ക് അവതരിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കമ്പനി സമ്മതിച്ചില്ല പ്രതിഫലം മൂന്നര ലക്ഷം ഡോളർ വരെ ഉയർത്തി കമ്പനി നോക്കിയിട്ടും അദ്ദേഹം വിസമ്മതിച്ചു അവസാനം നായകനാക്കാൻ കമ്പനി തീരുമാനിച്ചു മുപ്പത്തയ്യായിരം ഡോളർ പ്രതിഫലമായി കിട്ടി അതുകൊണ്ട് അദ്ദേഹം പോയത് താൻ വിറ്റ നായക്കുട്ടിയെ തിരികെ വാങ്ങുവാനായിരുന്നു താൻ അപരിചിതനെ കണ്ടുമുട്ടിയ ആ സ്ഥലത്ത് മൂന്ന് ദിവസത്തോളം കാത്തുനിന്നു ഏകദേശം പതിനയ്യായിരം ഡോളറിന് നായക്കുട്ടിയെ തിരികെ വാങ്ങി ഹോളിവുഡിലെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നായ റോക്കി ആയിരുന്നു ആ സിനിമ തകർച്ചയുടെ നടുവിലും പിന്മാറാൻ കൂട്ടാക്കാത്ത മനസ്സ് സിൽവർ സ്റ്റോണിനുണ്ടായിരുന്നു പിന്നീട് പുറത്തിറക്കിയ ആ സിനിമ ഓസ്കാർ അവാർഡുകൾ വരെ വാങ്ങിക്കൂട്ടി പരാജയങ്ങൾക്ക് നടുവിലും തളർന്നു പോകാതെ പരിശ്രമിക്കുന്നവരെ വിജയം സുനിശ്ചിതമായും തേടിയെത്തുക തന്നെ ചെയ്യും